ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറാണ്. അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അവരൊരു പെൺകുട്ടിയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. കേരള സമൂഹം എന്നും ബഹുമാനത്തോടെ ഇടം നൽകുന്ന സ്ത്രീ ജനതയിൽ ഒരാളെന്ന് മാത്രം കണ്ടാൽ മതി. ഇന്ന് തനിക്ക് നേരിട്ട അപമാനം തുറന്നു പറയുകയും ധീരമായി പ്രതികരിക്കുകയും ചെയ്ത ആര്യയെ വേട്ടയാടാൻ മുന്നിൽ നിൽക്കുന്നത് സമൂഹത്തിലെ ഒരു വലതുപക്ഷവും പിന്നെ കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന സ്വഭാവത്തിന് ഒരു മാറ്റവും ഇതേവരെ ഇല്ലാത്ത ഭൂരിപക്ഷ മാധ്യമങ്ങളിൽ തന്നെ. ഈ വിഷയം എങ്ങോട്ടേക്ക് പോകുമെന്ന് നോക്കി നിൽക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം. ആര്യയെ പിന്തുണച്ച് സംസാരിച്ചാൽ പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ സാംസ്കാരിക സദാചാരന്മാരുടെ പോർവിളിയും തെറിയിടലുമാണ്. അതൊന്നും കാര്യമാക്കുന്നില്ല. സ്വന്തം വീട്ടിലും ആര്യയെപ്പോലെ ഉള്ളവരുണ്ടെന്നും അവർക്കും ഈ അവസ്ഥയിലൂടെ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നേക്കാമെന്നും മാത്രം സൈബർ ശുനകന്മാർ കരുതുക. ഈ ആര്യ രാജേന്ദ്രൻ എന്താണ് ചെയ്തത്? ഒരു KSRTC ബസ്സിന് വിലങ്ങനെ തന്നെ വാഹനം ഇട്ട് തടഞ്ഞ് ചോദ്യം ചെയ്തു. അല്ലാതെ അടിച്ചു പൊട്ടിക്കുകയോ അവിടെ അക്രമം നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഇവർ വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറാണ്. ഇതുപോലെ ആര്യ ഒരു ബസ്സോ മറ്റ് വാഹനങ്ങളോ തടഞ്ഞ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇത്തരം എത്രയെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്? എത്രയോ വാഹനങ്ങൾ ഇങ്ങനെ സൈഡ് കൊടുക്കാതെ മേയറുടെ വാഹനത്തിന് മുന്നാലെ പോയിട്ടുണ്ട്? അന്നൊക്കെ ആര്യ ആ വാഹനങ്ങൾ തടഞ്ഞ് ഷോ കാണിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കടന്നു പോകാൻ സൈഡ് ചോദിച്ച ആര്യയുടെ വാഹനത്തിന് നേരെ അതിനകത്തിരിക്കുന്നത് ഒരു കുടുംബമാണെന്ന് പോലും ഓർക്കാതെ ബസ്സിന് ഡ്രൈവർ ഏതോ ഒരു ആംഗ്യം കാണിച്ചു. സ്വാഭാവികമായും എൻ്റെ നേരെ അത്തരമൊരു ആംഗ്യം ഏത് ഡ്രൈവർ കാണിച്ചാലും ഞാനും പുറകെ പോകും. കാരണം അശ്ലീല ആംഗ്യം കാണിക്കുക മറ്റെല്ലാ നാടുകളിലും കുറ്റകരമാണിങ്ങനെ. കേരളത്തിൻ്റെയും അവസ്ഥയിൽ അത് കുറ്റകരമാണ് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നവൻ്റെ അടുത്ത് അത് ചെന്ന് ചോദിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ആ വണ്ടി വിട്ടുപോകും. നമ്മുടെ നഷ്ടപ്പെട്ട മാനം നമ്മുടെ കയ്യിലും കാണും. ഇനി എത്ര വലിയ പ്രമാണിയായാലും ചോദിക്കും. പിന്നെ ജനദ്രോഹ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രത്തിനെതിരെ തീവണ്ടി വരെ തടഞ്ഞിട്ട് സധൈര്യം ആ കേസുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇടതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആര്യ രാജേന്ദ്രനും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് സച്ചിൻ ദേവ് MLA. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ ആ ഡ്രൈവറോട് ചോദിച്ചെന്നിരിക്കും. പിന്നെ ബസ് തടഞ്ഞ യുവതിയും പുരുഷനും മേയറും MLAയുമാണെന്നും തനിക്കറിയില്ലായിരുന്നെന്ന യദുവിൻ്റെ വാദം, അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു രണ്ട് സാധാരണ യാത്രക്കാർ മുന്നിൽ വന്ന് സൈഡ് തരാത്തത് എന്താ, അതിനെന്തിനാണ് ആംഗ്യം കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് തൻ്റെ 30 ദിവസത്തെ ശമ്പളം ഇങ്ങെടുക്ക് സർക്കാർ തരട്ടെ എന്ന് യദു വ്യക്തമായി തിരിച്ചു പറയുന്നുണ്ട്. അതാണ് ഒരു സാധാരണ ജനത്തോട് ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു പൊതുമേഖലാ യാത്രാ വാഹനത്തിന് ഡ്രൈവർ കാട്ടുന്ന ധാർഷ്ട്യം. പിന്നെ എങ്ങനെ ഈ യദു ഒരു ആരാധ്യ പുരുഷനായി മാധ്യമങ്ങൾക്ക്? എല്ലായ്പ്പോഴും മാധ്യമങ്ങൾക്ക് അത് സ്വകാര്യനായാലും KSRTC ആയാലും കണ്ടക്ടറും ഡ്രൈവറും കിളിയുമൊക്കെയല്ലേ വില്ലന്മാർ. ഇവിടെ ആര്യ നഗരത്തിൻ്റെ മേയറാണ്, CPM കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു സംഘടിത മാധ്യമ രാഷ്ട്രീയ സിൻഡിക്കേറ്റിന് ഒരു അജണ്ട ഇക്കാര്യത്തിലുണ്ട്. ഒരു CPM കാരൻ ഏതെങ്കിലും ഒരു കേസിൽ ആരോപിതനായാൽ അയാളുടെ അടുത്ത് കൂടെ ഒരു പരാതി പറന്നു പോയാൽ അപ്പോൾ പിന്നെ ചാനലുകൾ മാധ്യമ വിചാരണ തുടങ്ങുന്നു, വിധി കൽപ്പിക്കുന്നു. ജനത്തിൻ്റെ മനസ്സിൽ തങ്ങളുടെ പ്രാസം കലർന്ന കർണകഠോര വാചകങ്ങൾ അനർഗ്ര നുറുകളം തള്ളിക്കയറ്റുന്നു. അതോടെ റേറ്റിംഗും കയറുമത്രേ. പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾ അവർ എന്നും പ്രതിപക്ഷത്ത് തന്നെയാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നു അത് ഇത് തന്നെയാണ്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ജേർണലിസ്റ്റുമാരിൽ സീനിയർമാരും ഉൾപ്പെടുമെന്നത് നാം തിരുവനന്തപുരം കോടതിയിൽ കണ്ടതാണ്. ഓടി നടന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് വക്കീലന്മാരുടെ അടി വാങ്ങിക്കൂട്ടിയത് ഈ മാധ്യമപ്രവർത്തകർ. എന്നിട്ട് ദീനരോദനവും. അന്ന് മാധ്യമപ്രവർത്തകർക്ക് അടി വാങ്ങിച്ചു കൊടുത്ത ധീര മാധ്യമ നേതാക്കൾ ഇന്ന് ചിത്രത്തിലെ ഇല്ല, AC മുറികളിൽ ഉണ്ടുറങ്ങി കഴിയുന്നുണ്ട് പലരും. പലതരം ബിസിനസ്സുകളുമായി അവർ ജീവിക്കുന്നു. തിരുവനന്തപുരത്തെ എത്ര മാധ്യമപ്രവർത്തകർ ഈ മേയർ വിഷയത്തിൽ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കാൻ മെനക്കെട്ടു? ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഉൾപ്പെട്ട ഈ ജേർണലിസ്റ്റ് സമൂഹം ഞങ്ങളെ മാധ്യമ സമൂഹം എന്ന് പറയുന്നില്ല. കാരണം മാധ്യമ സമൂഹത്തിൻ്റെ ലേബലിൽ വഴിയിൽ കൂടി മൊബൈൽ ക്യാമറ ചലിപ്പിക്കുന്നവരും ഇന്ന് കയറി വരും. അതുകൊണ്ട് ജേർണലിസ്റ്റ് ആക്ടിന് കീഴിൽ വരുന്ന തിരുവനന്തപുരത്തെ വർക്കിംഗ് ജേർണലിസ്റ്റുകൾ എത്ര പേർ ഒന്ന് അന്വേഷിക്കാൻ മെനക്കെട്ടു ഈ വിഷയത്തിൽ? കണക്കെടുത്താൽ നാണക്കേട് വരും. ആരെങ്കിലും പറയുന്നതും കേട്ട് ആ വാർത്തയുടെ ഇൻട്രോ എഴുതും. അപ്പോൾ രണ്ടാമൻ വീണ്ടും കുറേ കാര്യങ്ങൾ പറയും. അത് വച്ച് ബാക്കി കൂടി എഴുതും. അത് വച്ച് വാർത്തയും ഏറിയും. പിന്നെ ആ മാധ്യമപ്രവർത്തകൻ താൻ പറഞ്ഞത് മാറ്റി പറയാൻ മെനക്കെടില്ല. ഭാഗ്യം, അക്കാര്യത്തിലെങ്കിലും ഒരു സ്വന്തം നിലപാടുണ്ടല്ലോ. അതുകൊണ്ട് താൻ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് തന്നെ വാർത്തകൾ ഫാക്ടറിയിൽ നിന്നും ബ്രെഡ് ഉണ്ടാക്കി ഇറക്കുന്നത് പോലെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് സഹിക്കാനും വിശ്വസിക്കാനും വിധിക്കപ്പെട്ടത് മലയാളി തന്നെയാണ്. അങ്ങനെ മാധ്യമ ഫാക്ടറികളിൽ വിരിഞ്ഞ തലക്കെട്ടുകൾ ദേ കിടക്കുന്നു.
സ്വീകരണവും അഭിനന്ദ പ്രവാഹവുമായി തിരക്കോട് തിരക്കിലാണ് ഡ്രൈവർ യദു. അടുത്തത്, ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുവോ? അടുത്തത്, നടു റോഡിൽ മേയറുടെ വാക്കുവര് ബസ്സിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ മേയർ ഡ്രൈവറോട് തർക്കിക്കുന്നു. പ്രമുഖ മാധ്യമ വാർത്തകളുടെ തലക്കെട്ടുകളിലും ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന വാചകങ്ങളാണിത്. ഡ്രൈവർ ലൈംഗിക അധിക്ഷേപം വ്യക്തമായി നടത്തിയെന്നും അപമര്യാദയായ ഒരു സ്ത്രീയോട് പെരുമാറിയെന്നും ആര്യ വ്യക്തമായി പറഞ്ഞിട്ടും വലുത് മാധ്യമങ്ങൾ പ്രതിക്കനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാൻ അതിന് പറ്റുന്ന വാർത്തകളും സൂചനകളും തലക്കെട്ടുകളും മാത്രം നൽകി സ്വീകരിച്ചിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് കണ്ട് ലജ്ജ തോന്നുന്നു. പിന്നൊരു കാര്യം, കലക്കവെള്ളത്തിൽ ബി ജെ പി മീൻ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ കണ്ണിൽ ഈ വിഷയത്തിൽ സർക്കാർ ഉടൻ തന്നെ മേയറെ അയോഗ്യയാക്കും, ആര്യ പുറത്തു പോകും. അപ്പോൾ അടുത്ത ബി ജെ പിയുടെ തിരുവനന്തപുരം മേയർ ആരാകും? യുവ വനിത തന്നെ. അതും അവർ തീരുമാനിച്ചു കഴിഞ്ഞു, ആളെയും കണ്ടെത്തി വാർത്തയും പുറത്തുവിട്ട് കഴിഞ്ഞു. ഇതാ ഇത് തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കേണ്ടതെന്ന്? ആര്യയുടെ സ്ഥാനത്ത് ഇടതുപക്ഷക്കാരിയല്ലാത്ത മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ അനുഭവം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തന്ത്രമായും ഗുണ്ടായുസമായും വർണ്ണിച്ച് ഗതാഗത വകുപ്പിനെതിരെയും കെ ബി ഗണേഷ് കുമാറിനെതിരെയും സർക്കാരിനെതിരെയും അങ്ങ് പിണറായി വിജയനെതിരെയും വരെ തിരിച്ചുവിടാൻ ഇതേ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്നത് ഒരു സംശയവുമില്ല, അനുഭവം കൊണ്ട് വ്യക്തമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത യാദൃച്ഛികമായി സംഭവിക്കുന്നതൊന്നുമല്ല, അതിനു മേൽ കൃത്യമായ പ്ലാനിങ്ങും നീക്കങ്ങളും തന്ത്രങ്ങളും ഒക്കെയുണ്ട് എന്ന് പറയേണ്ടി വരും. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാളെ ഏത് വിധേനയും കുറ്റക്കാരിയാക്കാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത മറ്റേത് വിഷയത്തിലുണ്ട്? അംഗീകരിക്കാനാകാത്ത സ്ത്രീ വിരുദ്ധതയും ആണഹന്തയുമാണ് ഇത്തരം വേട്ടാടലുകളുടെയും ആൾക്കൂട്ട ആക്രമണങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നുകൂടി പറയേണ്ടി വരും. കാരണം വടകരയിൽ കെ കെ ശൈലജയ്ക്ക് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം ആര്യയ്ക്ക് കിട്ടി എന്ന് കരുതിയാൽ മതി. അതിനെ എതിർക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്നെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ? വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടതുമല്ലാത്തതുമായ ധാരാളം സ്ത്രീകൾക്കെതിരെ ദിവസവും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ സൈബർ ഇടങ്ങളിൽ ചെന്ന് കാലിടറി വീഴുന്നവരാണ്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായി അവർക്കെതിരെയുള്ള ആയുധമായി സകല വലതുപക്ഷ മാധ്യമങ്ങളും വളച്ചൊടിക്കുന്നു. ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമാണ് ഇതിലൊരല്പമെങ്കിലും നീതിബോധം കാണിക്കുന്നത്. കുറ്റവാളികൾക്ക് അനുകൂലമായ രീതിയിലൊരു പൊതു ബോധം സൃഷ്ടിച്ചെടുത്ത് അതും ആഘോഷമാക്കുന്ന രീതിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ അനുഭാവിയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ നേരിട്ട ലൈംഗിക അധിക്ഷേപത്തെ പോലും അനുകൂലിക്കുന്ന ഇടതുവിരുദ്ധമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നത് വഴി മാധ്യമങ്ങളടങ്ങുന്ന വലതുപക്ഷ വക്താക്കൾ സമൂഹത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഒറ്റക്കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വാക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു ഓർത്തുവെക്കാൻ മതി. ഇതിനാലാണ് പറയുന്നത്, ആര്യയല്ല ശൈലജയല്ല ഏതൊരു സ്ത്രീയായാലും അവർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ കേരള സമൂഹം ചെറുക്കുക തന്നെ വേണം, പ്രതിഷേധിക്കുക തന്നെ വേണം. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ആര്യയും ഭർത്താവും കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടപടികൾക്ക് അതീതരൊന്നുമല്ല. അതുപോലെ തന്നെ ഓടുന്ന ഒരു സർക്കാർ ബസ്സിൽ നിന്നും ലൈംഗിക ചേഷ്ട കാണിച്ച ആ ഡ്രൈവറെ ഇനി ഒരു ദിവസം പോലും ആ വാഹനം ഏൽപ്പിക്കരുത്. കാരണം യാത്രക്കാരുടെ ജീവനും മാനവും മാന്യതയും സഭ്യതയും ഒക്കെ അയാളുടെ കയ്യിലാകും. പിന്നെ ഇത്രയും പറഞ്ഞത് കേട്ട് തെറി വിളിക്കണമെന്നുള്ളവർക്ക് ബി എസ് രാജേഷ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് തുറന്നു തന്നെ ഇട്ടിട്ടുണ്ട്. മറുപടി വേണമെങ്കിൽ കൂടുതൽ അവിടെ തരാം.